നമുക്കൊരു എം ടി ലോഹിദാസാണ് മോനെ നഷ്ടമായത്. ഇതുപോലൊരു കൊലച്ചതി ഞങ്ങളോട് വേണ്ടായിരുന്നു. മലയാള സിനിമയെ രക്ഷിക്കാൻ ഒരു ഉണ്ണി പിറക്കുമെന്ന് വിചാരിച്ചത് തെറ്റിപ്പോയി. എല്ലാവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവും. എനിക്കും ഉണ്ടായിരുന്നൊരു കൊച്ചു സിനിമ മോഹം. പക്ഷെ ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല എന്നൊരു കൊച്ചുമിടുക്കം പറഞ്ഞില്ലേ? അതാ ശരി, എനിക്ക് ശരിയായില്ല. എന്നെ വേദനിപ്പിച്ചിട്ട് നിങ്ങൾക്കൊരു സുഖം കിട്ടുന്നില്ല, അതിലെനിക്ക് സന്തോഷവും. അത്രയെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാ കാണാൻ നല്ല ചേല, അത് സ്വന്തം അമ്മയ്ക്ക് വരുമ്പോഴേ അതിന്റെ വിഷമം മനസ്സിലാവും. നേരം വെളുക്കുമ്പോ വന്ന് കുത്തിയിരുന്ന് ഈ രാഷ്ട്രീയം പറയില്ല, പോയി വല്ല പണിയും നോക്കണം. ഞാൻ ഈ സ്ക്രിപ്റ്റ് ഫുള്ളായിട്ട് വായിച്ചു, വീണ്ടും ഒന്നുകൂടെ വായിക്കുക. കലക്കനായിട്ടുണ്ട്. ഇതാരാ എഴുതിയതാ? ആരായി കൃഷ്ണനുണ്ണി? അത് ഞാൻ തന്നെയാ. എന്റെ തൂലികാനാമമാണ് കൃഷ്ണനുണ്ണി. ഒന്നു പോ ചേട്ടാ, ഇത് കഴിവുള്ള ആരോ എഴുതിയതാ, അക്ഷരം കണ്ട എനിക്കറിയാലോ. അതെ, സംഗതി എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാ മതി. അപ്പം തിന്നാ പോരെ കുഴിയെണ്ണണോ? എനിക്ക് എഴുതാൻ അറിയില്ല എന്നുള്ളത് സത്യമാ. വായിച്ചാൽ നല്ലതാണോ ചീത്തയാണോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട്. ഞാൻ വായിച്ച് നല്ലതാണെന്ന് തോന്നിയതുകൊണ്ടാണല്ലോ നിന്നെ കൊണ്ട് വായിപ്പിച്ചത്. നീ പറഞ്ഞ സ്ഥിതിക്ക് എന്റെ കണക്കൂട്ടിൽ തെറ്റില്ല എന്നുള്ളത് എനിക്ക് ബോധ്യമായി. അതെ, ഈ കഥ നമ്മുടെ ജീവ അഭിനയിച്ച ഒരു സൂപ്പർ ഹിറ്റ് ആവില്ലേ? ഒന്ന് സംസാരിച്ചൂടെ. എടി, അവന്റെ തിരക്ക് എന്താണെന്ന് നിനക്കറിയാവോ? 5 വർഷത്തേക്ക് ഡേറ്റ് ഇല്ലാന്നാ പറയണേ. കൂടെ പഠിച്ചത് മാത്രല്ലോ, അക്കാലത്ത് ഒരുപാട് സഹായിച്ചിട്ടുള്ളതല്ലേ? പിന്നെന്താ പറഞ്ഞാല്? ഒന്ന് പോയി കാണാനേ. ആര് ചോദിച്ചാലും നമ്മൾ എഴുതിയതാണെന്ന് പറഞ്ഞാൽ മതി. കഥ തിരക്കഥ സംഭാഷണം ലീന ആൻഡോ, എങ്ങനെയുണ്ട്? സൂപ്പർ. ആ സ്ക്രിപ്റ്റിംഗ് എടുത്ത്. കടപ്പുറത്ത് ഊളപ്പിള്ളേർക്ക് ചില്ലി കാശിനു വേണ്ടി ഒടുമുണ്ടി എറിഞ്ഞു കൊടുത്ത കടപ്പുറം മേരി, മിസ് മറിയമായതിന്റെ കഥയൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. പറഞ്ഞാൽ നീ നാറും. നീ പൂശിയിരിക്കുന്ന ഊതുകൊണ്ടൊരു കുളമുണ്ടാക്കി അതിൽ നീ മുങ്ങി കുളിച്ചാലും നിന്റെ ആ നാറ്റം പോയില്ല മേരിക്കുട്ടി. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ സമ്പാദിച്ചുണ്ടാക്കിയ പണമാ അതിന്നൊരു അണാ പൈസ നിന്നെ കൊണ്ട് ഞാൻ തീറ്റിക്കില്ലെന്നിരിക്കും. മര്യാദയ്ക്ക് എന്റെ കണക്ക് തീർത്തോളണം ഇന്ന് തന്നെ. ഇനി ഒരു തവണ കൂടി എന്നെ വരുത്തിക്കരുത്. നീ വന്നാൽ നിന്നെ ഈ ഭൂലോകത്തു നിന്ന് എന്നെ പറഞ്ഞയച്ചിട്ടേ ഞാൻ പോകൂ. എന്നെ തടയാൻ നീ തീറ്റിപ്പോറ്റുന്ന ഈ തടിമാടന്മാർക്ക് 10 ജന്മം തപസിരുന്നാലും സാധിക്കില്ല മിസ് മേരിക്കുട്ടി. അപ്പോ പറഞ്ഞ പോലെ
സൂപ്പർ ജീവ സാർ, നന്നായിട്ടുണ്ട്. കഴിഞ്ഞ സിനിമയുടെ ലൊക്കേഷൻ ഗൾഫിൽ വെച്ചായിരുന്നില്ലേ? അതെ, ആ സിനിമയ്ക്കൊരു പ്രത്യേകത കൂടിയുണ്ട്. ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത 50-ാമത്തെ സിനിമയാണ്. വെരി ഗുഡ്. കഴിഞ്ഞ സിനിമയിലും ജീവയെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്, പക്ഷേ ഡേറ്റ് ക്ലാഷ്. അറിയാം അറിയാം. വരൂ, ഇരിക്കൂ. ഇത് എന്റെ ഫ്രണ്ട് ആൻഡോ. നമസ്കാരം. ഇത് മേനോൻ സാറ്, ഈ പടത്തിന്റെ പ്രൊഡ്യൂസറാ. എനിക്കറിയാം. ഓക്കെ, എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കെ. അപ്പൊ എന്തൊക്കെയുണ്ടാ വിശേഷങ്ങള്? ഓ, അങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞു പോകുന്നു. മോളിപ്പ എവിടെയാ? മോള് മൈസൂരാ, മെഡിക്കൽ കോളേജില് ഫൈനൽ ഇയറാ. മെഡിക്കി? അപ്പൊ ഡോക്ടറെ തന്തയാവാൻ പോവാണ് നീ. നമ്മുടെ പഴയ കമ്പനിയൊക്കെ കാണാറുണ്ടോ? ആ മുണ്ടൻ ജോണി കഴിഞ്ഞ ദിവസം ലണ്ടനിൽ നിന്ന് വിളിച്ചിരുന്നു. അവനും കൂട്ടുകാരും കൂടെ ഏതാണ്ട് സിനിമ എടുക്കാൻ പോകുന്നെന്നോ അവന്റെ കൂട്ടുകാരൊക്കെ പൂത്ത കാശുകാരാണെന്നാ പറയുന്നത്. ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. നമ്മുടെ ജാഫറും ബോബിയൊക്കെ ഇപ്പൊ വിളിക്കാറുണ്ടോ? എടാ, ജാഫറിന്റെ കാര്യത്തിന് കഷ്ടത്തില്ല. ദുബായില് ബിസിനസ് ഒക്കെ ഉണ്ട്. പിന്നെ മോള് ഡോക്ടറാ, മോനാണെങ്കിൽ MBA, പക്ഷേ വൈഫിന് ക്യാൻസറാ. പാവം, 5 കൊല്ലമായി ചികിത്സയിലാ. യെസ് യെസ്, എന്നെ ഇടയ്ക്ക് വിളിച്ചിരുന്നു. കഴിഞ്ഞ തവണ ഞാൻ ദുബായ് ചെന്നപ്പോൾ അവിടെ വെച്ച് കണ്ടിരുന്നു. ഒരുപാട് നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു. മറ്റേ പഴയ പല കാര്യങ്ങളും പറഞ്ഞ് ഞങ്ങൾ ചിരിച്ചു. വൈഫിൻ്റെ അസുഖം അന്നാ ഞാൻ അറിഞ്ഞത്. പിന്നെ നമ്മുടെ ബോബിക്ക് കുട്ടികളില്ല. അവൻ്റെ കുട്ടി വൈഫും വൈഫിൻ്റെ കുട്ടി അവനും. ഇന്നലെ നീ വിളിച്ചപ്പോ എന്താ കാര്യം ഞാൻ ചോദിച്ചില്ല, എന്താ വിശേഷിച്ച്? ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതി. സ്ക്രിപ്റ്റോ? പഠിക്കുന്ന കാലത്ത് ഒരു പ്രേമലേഖനം പോലും എഴുതാൻ അറിയാത്ത നീ സ്ക്രിപ്റ്റോ? കൊള്ളാം. ഞാൻ തനിയെ എഴുതിയതല്ല, എന്റെ വൈഫും ചേർന്ന് എഴുതിയതാണ്. അവള് നേരത്തെ ചെറുകഥ ഒക്കെ എഴുതുന്നു, നിനക്കറിയാലോ. നീ ഇതൊന്ന് വായിക്കണം. ഓ ഷുവർ. ദേ, എല്ലാവരോടും കാണിക്കുന്ന പോലെ വാങ്ങിച്ചു വെച്ചിട്ട് വായിക്കാതിരിക്കരുത്. നീ ഇത് വായിച്ചിരിക്കണം. സിബി സാർ, നീ ദേ എന്റെ പെട്ടിയിൽ വെച്ചേക്ക്. ശരി സാർ. സാർ, ഡയറക്ടർ പറഞ്ഞു ഷോട്ട് റെഡി ആയിട്ടുണ്ടെന്ന്. ഓക്കെ. ആ പിന്നെ നീ ഊണ് കഴിച്ചിട്ടേ പോകാവുള്ളൂ. എന്റെ ഷോട്ട് റെഡിയാണ്, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. ഓക്കെ ഓക്കെ.